Hello friends, welcome back to Samoochies. Samoochies is a recipe for a cutlet, vegetable cutlet. This is a chicken cutlet. You can use a candle angle. This is a vegetable cutlet. It is very easy. I have a few vegetables. I have a few vegetables. 1 carrot, വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കാബേജ് അതും ഇതുപോലെ ചെറുതായി മുറിച്ചതാണ് ഒരു സവോള 6 ബീൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു 3 പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായി മുറിച്ചെടുത്തതാണ് വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ കോൺഫ്ലവർ ആണ് ഡിപ്പ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി കോൺഫ്ലവറിന് പകരം മൈദ എടുത്താലും മതി അതല്ലെങ്കിൽ മൈദയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല ഞാൻ ഇവിടെ 3 സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ കോൺഫ്ലവർ അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുക്കണം അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒന്ന് വഴറ്റി എടുത്തതിനു ശേഷമാണ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റി എടുക്കാം അതിനു ശേഷം എങ്ങനെയാണ് ഈ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം Vegetables are white. I will make a fry pan. അതും കൂട ഇതിനകത്തിട്ടൊന്ന് വഴറ്റുക അതിന്റെ പച്ചച്ചുവ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലാം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് വഴറ്റി ബ്രൗൺ നിറമൊന്നും ആക്കണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴേക്ക് കാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതേപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു വെജിറ്റബിൾ കൂടെ ചേർക്കാനുണ്ട് കാബേജ് ഇത് കുറച്ചൊന്ന് വാടിയതിന് ശേഷം ചേർത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ പീസോ കാപ്സിക്കമോ കോളിഫ്ലവർ ഏത് വെജിറ്റബിൾ ആണോ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ താല്പര്യമുള്ളത് അതെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്രയും വെജിറ്റബിൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ പിന്നെ ബീട്രൂട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് അടുത്ത് കാബേജ് ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക ഇനി കുറച്ച് മസാലപ്പൊടികൾ ഇതിനകത്തേക്ക് ചേർക്കണം അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതേപോലെ 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചിക്കൻ മസാലപ്പൊടിക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർക്കാം ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം പോരാതെ വരുവാണെങ്കിൽ അല്പം കൂടെ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും ഈ അല്പം കുറച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഈ മഞ്ഞളിൻ്റെയും മുളകിൻ്റെയൊക്കെ പച്ചച്ചുവെന്ന് മാറുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും എരിവും ഒക്കെ ഉണ്ടെന്ന് നോക്കണം പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം നോക്കട്ടെ കേട്ടോ നോക്കിയിട്ട് എന്താണോ കുറവുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അല്പം ഉപ്പ് കുറവുണ്ട് ഒരു പൊടിക്ക് ഉപ്പ് കൂടെ ചേർക്കുക ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനുള്ള അത് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കണം ഇത്രയും വഴറ്റിയാൽ മതി പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ പുഴി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം
അത്ര പൊടി പൊടി പോലത്തെ ഉരുളക്കിഴങ്ങല്ല കേട്ടോ. അതുകൊണ്ട് ഇത് ബൈൻഡ് ചെയ്ത് എടുക്കാനായിട്ട് ചിലപ്പം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഒരല്പം ബ്രെഡ് ക്രംസോ അരിപ്പൊടിയോ ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എരിവും ഉപ്പും ഒക്കെ ഒന്നുകൂടെ നോക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ച് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റണം. അതേപോലെ കുഴച്ച് കൊടുക്കുക. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പ് എരിവ് ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ അല്പം കുറവുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങൊക്കെ പൊടിയാതെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം പൊടിച്ച് ചേർക്കണം. ഇത്രയും മതി. ഇനി നമുക്കിത് ഓരോന്നും കട്ട്ലറ്റിൻ്റെ ആകൃതിയിലാക്കി കോൺഫ്ലവർ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. ആദ്യം ഇതൊന്ന് ഉരുട്ടി നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് ബ്രെഡ് ക്രംസ് ഒന്നും ചേർക്കണ്ട, ഇത്രയും മതി. നമുക്ക് ഇനി ഓരോന്ന് തയ്യാറാക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ മിക്സ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു കാര്യം ചേർക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ, കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയില. എന്തെങ്കിലും ഇപ്പോൾ കറിവേപ്പിലയാണ് ഉള്ളത്, അത് ഞാൻ ചേർത്ത് കൊടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളെടുത്തിരുന്ന കോൺഫ്ലവർ അല്പം വെള്ളം ഒഴിച്ച് ഞാൻ എൻ്റെ ഇതേപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ടാണ് കട്ട്ലറ്റ് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഒത്തിരി തിക്കായി പോകരുത്, അതുപോലെ തന്നെ ഒത്തിരി ലൂസായി പോകരുത്. ഇതേപോലെ തന്നെ കലക്കിയെടുക്കുക. നമുക്കിനി കട്ട്ലറ്റ് തയ്യാറാക്കി തുടങ്ങാം. ഉരുളകളാക്കിയിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ, ഞാനിപ്പം ഇവിടെ റൗണ്ടിലാണ് കേട്ടോ തയ്യാറാക്കണേ. ഇതുപോലെ റൗണ്ടാക്കിയെടുക്കുക. ഇതിൽ ബാറ്ററിൽ മുക്കിയെടുക്കുക. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. കട്ട്ലറ്റ് ഞാനിവിടെ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കുക. ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ രണ്ട് സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. ഇതൊരു ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രൗൺ നിറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. ടേസ്റ്റി വെജിറ്റബിൾ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.